റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന സഹോദരൻ അബ്ദുൾ റഹ്മാൻ ട്വന്റി ഫോറിനോട് കോടതിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അബ്ദുൾ റഹ്മാൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു അത് കേസുമായി ബന്ധപ്പെട്ടിട്ട് കാസർഗോഡ് അവിടുത്തെ ജില്ലയുടെ ആൾക്കാരാണ് ഇടപെട്ടത് അത് ഇപ്പൊ രണ്ടാമതും അപ്പീൽ ചെയ്യുമെന്ന് അവർ പറഞ്ഞിരുന്നു കോടതി വിധിച്ചത് അത് ഭയങ്കര ഒരു മോശമായ ഒരു കാരണം നമ്മളുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് അവർക്ക് നല്ലൊരു കനത്ത ശിക്ഷ കിട്ടും എന്നായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല അത് എന്ത് സംഭവിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് നമുക്ക് മനസ്സിലാവുന്നു അന്വേഷണമൊക്കെ അത് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയത് എല്ലാ സാക്ഷിയും കാരണം അവന് പുറപ്പെടുത്തിയ സമയത്തുള്ള അവന്റെ എല്ലാ സാക്ഷികളും കറക്റ്റായി തെളിവുകൾ നിരത്തി വെച്ചിരുന്നു വിധി ജനാധിപത്യ വിശ്വാസികളെ ആകെ ആശങ്കയിലാക്കുന്നതാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഫേസ്ബുക്കിൽ കുറിച്ചു അരുൺ അരുൺ പാറക്കൽ പാറക്കൽ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഹാപ്പി ഈസ്റ്റർ ഈ റിയാസ് മൗലവി കേസുമായി പ്പോൾ കുടുംബം പ്രതികരിച്ചിരിക്കുകയാണ് കുടുംബം പറയുന്നത് കൃത്യമായ അന്വേഷണം ഈ കേസിൽ നടന്നിരുന്നു അതായത് പ്രോസിക്യൂഷനും കൃത്യമായ വാദങ്ങൾ കോടതിയിൽ നിരത്തി പക്ഷേ എന്തുകൊണ്ടാണ് കോടതി ഈ ഒരു സമീപനത്തിലേക്ക് എത്തിയത് എന്ന് അറിയാൻ സാധിച്ചില്ല ഇന്നലെ കോടതിയിലെത്തുന്ന സമയത്തും കുടുംബത്തിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാകും റിയാസ് മൗലയ്ക്ക് നീതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷം കോടതി ഒറ്റ വാക്കിൽ വിധി പ്രസ്താവം വിധി പ്രസ്താവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടു എന്നാണ് ഇന്നലെ കോടതിയിൽ വിധി പറയുന്നതിനിടെ ജഡ്ജി പറഞ്ഞത് ആ സമയത്ത് തന്നെ സയ്ദ ഭാര്യ പൊട്ടിക്കറിയുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്തായാലും ഇനി അപ്പീൽ പോകാനാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ട് കുടുംബം അപ്പീൽ പോകും ഈ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇനിയുള്ള കേസിന്റെ തുടർ എന്നാണ് കുടുംബം പ്രതികരിച്ചിരിക്കുന്നത് ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷാജിത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസിന്റെ വിധിന്യായം വന്ന ഉടൻ തന്നെ നമ്മളോട് പറഞ്ഞത് ഡി എൻ എ ടെസ്റ്റൊക്കെ കൃത്യം ായി കോടതിയിൽ അറിയിച്ചിരുന്നു അതിനെ ഒരു പഴുതടച്ച ഒരു അന്വേഷണമായിരുന്നു ആ കാര്യത്തിലൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് എസ് പി മുന്നോട്ട് പോയിരുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവം വന്നതെന്ന് അറിയാൻ സാധിച്ചില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മളോട് വ്യക്തമാക്കിയത് എന്നാൽ അതിനുശേഷം ഈ വിധി പകർപ്പ് ലഭിച്ചതിന് ശേഷമാണ് കോടതിയിൽ ഈ ഡി എൻ എ ടെസ്റ്റിൽ ഉൾപ്പെടെ വീഴ്ച പറ്റി നിരുത്തരവാദിത്തപരമായ അന്വേഷണമാണ് ഈ കേസിലുണ്ടായതെന്നാണ് വിധി വിധി പകർപ്പിലടക്കം കോടതി സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും അത് കോടതി വിധി അനുകൂലമാവാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത് എസ് മാത്രമല്ല ഈ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒന്നടങ്കം പിടിച്ചുലയ്ക്കുന്ന ഒരു സാഹചര്യം ഈ റിയാസ് മൗലവി വിധിയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇത് ആർ എസ് എസും സി പി എം തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണ് ഈ ഒരു കോടതി വിധി എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായത് പ്രോ പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായി രംഗ് പ്രതികരിച്ച് രംഗത്ത് ഒരു സാഹചര്യം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ൺവീനർ ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ഇത് കോടതി ആർ എസ് എസിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് പ്രത്യേകിച്ച് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരുമെല്ലാം ഒരു അന്വേഷണം ഈ കേസുമായി നടത്തി എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കി ഈ അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവിന് പുറമെ മുപ്പത്തിയഞ്ച് സാക്ഷികളെ പ്രോസിക്യൂഷൻ മാത്രം കോടതിയിൽ ഹാജരാക്കി അത് മാത്രമല്ല ഇരുന്നൂറ്റി പതിനഞ്ചോളം തെളിവുകൾ തെളിവുകളും രേഖകളും ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ കോടതി എന്തുകൊണ്ട് ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് റിയാസ് മൗലിയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന കാര്യം പ്രധാനമായും ഉയർന്നു വരുന്നു ആ ചോദ്യം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് ഈ റിയാസ് മൗലവി കേസ് ഇപ്പോൾ ഒരു പ്രചരണായുധമാക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഉയർന്നു വരുന്നത് അരുൺ